നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് പിണറായി സർക്കാർ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാതെ മുങ്ങി നടക്കുകയാണ് പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളായി പോകുകയാണല്ലോ എന്നാൽ ഇപ്പോൾ സജി ചെറിയാനെയും പിണറായി വിജയനെയും കുടുക്കിക്കൊണ്ട് ധനമന്ത്രി ബാലഗോപാൽ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് തലയൂരാൻ പെടാപ്പാട് വിടുമ്പോഴാണ് അടികിട്ടിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ല എന്ന് കൈമലർത്തിയിട്ടുണ്ട് സർക്കാർ എന്നാൽ കെ എൻ ബാലഗോപാൽ ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസ് എടുക്കാമല്ലോ എന്നാണ് അടിയല്ല നല്ല ഒന്നാന്തരം പുറംപൊളിയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത് നിലവിലെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയും സ്വമേധയായോ കേസ് എടുക്കാമെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് പിണറായി പറഞ്ഞൊഴിയാൻ നോക്കിയത് എന്താണോ അതിൻ്റെ ഉൾട്ടയാക്കി കൊടുത്തിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ഇതിലൊക്കെ നടപടി എടുക്കാമെന്നാണ് ബാലഗോപാലിന്റെ നിലപാട് ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയത്തിൽ സർക്കാരിൽ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം സർക്കാരിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ പിണറായിക്ക് ഇതിൽ കൃത്യമായ എടുക്കാൻ കഴിയില്ല കാരണം പലരും പിണറായിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് കണ്ണടച്ചുകൊടുത്തേ മതിയാകൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി ആളുകളുടെ പേരുകളോ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് വന്ന് ചർച്ചയായപ്പോൾ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ പിണറായി പോലീസ് വന്ന് പറഞ്ഞതാണ് എന്നാൽ ഇതൊന്നുമേ അല്ല വിഷയം സ്വമേധയാ എടുക്കാമല്ലോ എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ ഒരു മന്ത്രി വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കാത്ത കേസെടുക്കാൻ പറ്റുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ തെറ്റായ കാര്യം സിനിമാ രംഗത്തെന്നല്ല വേറെ ആര് കാണിച്ചാലും നിയമം ഒരുപോലെയാണെന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു പരാതി ലഭിക്കാതെ കേസ് എടുക്കാമോ എന്നതിൽ സാങ്കേതിക വശം പറയാൻ ഞാൻ ഇപ്പോൾ ആളല്ല എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം നേരിട്ട് പരാതി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ സ്വമേധയോ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനമുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സമില്ല പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ട് നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഏത് രംഗത്തുള്ളവരായാലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നും കെ എൻ ബാലഗോപാൽ കൃത്യമായി ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട് അതായത് കൈ നനയാതെ ഒന്ന് മീൻ പിടിക്കാൻ നോക്കിയതാ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നൊന്ന് തടി തപ്പി പുറത്തു പോകണം അതിന് ഒടുവിൽ കണ്ടെത്തിയ മാർഗമാണ് പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന് എന്നാൽ സിനിമാ രംഗത്ത് നിന്നും ആരും ഇത്തരത്തിലൊരു പരാതിപ്പെടാൻ പൊതുമധ്യത്തേക്ക് വരില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത് എന്നാൽ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസ് എടുക്കാമല്ലോ എന്ന് ഇപ്പോൾ ഇതൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് സ്വമേധയാ എടുക്കാൻ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞു കെ എൻ ബാലഗോപാൽ മനഃപൂർവ്വം പിണറായി കിട്ട് പണിഞ്ഞതാണെന്നാണ് ചർച്ചകൾ വരുന്നത് കാരണം കെ എൻ ബാലഗോപാലിനെ പെടുത്തി കൂട്ടുന്നുണ്ടല്ലോ പിണറായി അതിനെല്ലാം ഉള്ള ഇരുപത് പണിയാണോ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത് എന്തായാലും കെ എൻ ബാലഗോപാൽ പണി വെച്ചതാണെങ്കിലും അല്ലെങ്കിലും മൂപ്പര് പറഞ്ഞ വിഷയം ഇപ്പോൾ പല കോണുകളിൽ നിന്നും സ്ത്രീകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നിയമവിദഗ്ധർ ഉൾപ്പെടെ രംഗത്ത് വന്ന് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഒരു പോയിന്റ് ആണെന്ന് ആ നിയമവിദഗ്ധരും പറയുന്നുണ്ട് ഇതോടെ പിണറായിക്ക് എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല